വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് ട്വൽവ് ഫിസിക്സിലെ ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. തൽക്കാലം ഇതൊരു ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. ഒറിജിൻ ഓ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യൂ വൺ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ, അല്ലെങ്കിൽ വെക്റ്റർ ആർ വൺ ആണ് എന്ന് വിചാരിക്കുക. അതിലേക്കുള്ള വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ആർ വൺ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോയിന്റിലായിട്ട് വേറൊരു ചാർജ് ഉണ്ട്. ആ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ടു ആണെന്ന് വിചാരിക്കുക. ഒറിജിനിൽ നിന്ന് ക്യൂ ടുവിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ അതിനെ മാർക്ക് ചെയ്യുന്നു. സിമിലർലി ഇവിടെ നമ്മൾ വേറൊരു ചാർജ് ഉണ്ട്. ആ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ത്രീ ആണ്. ഓയിൽ നിന്നും ക്യൂ ത്രീയിലേക്ക് നമ്മൾ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഈ ക്യൂ വൺ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് ഒരേ സമയം ക്യൂ വൺ എന്ന് പറയുന്ന ചാർജിലേക്ക് ഒരേ സമയം ക്യൂ ടു എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യൂ ത്രീ എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും മാറിയത് മൾട്ടിപ്പിൾ ഫോഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ചാർജിലേക്ക് ഒന്നിലധികം ചാർജുകളുടെ ഫോഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ക്യൂ ടുവിൽ നിന്നും ക്യൂ വണ്ണിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ് വൺ ടു ആണെന്ന് വിചാരിക്കുക. സിമിലർലി ക്യൂ ത്രീയിൽ നിന്നും ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആർ വൺ ത്രീ ക്യാപ് എന്ന് പറയാം. കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടറിനെ നമുക്ക് ആർ വൺ ത്രീ എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ടു ചാർജ് ക്യൂ വണ്ണിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ടും റിപ്പൾസീവ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. ആ ഫോഴ്സ് തന്നെ ഈ ഡിറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. അതിന് നമുക്ക് എഫ് വൺ ടു എന്ന് മാർക്ക് ചെയ്യാം. ക്യൂ ത്രീയിൽ നിന്നും ക്യൂ വണ്ണിലേക്ക് ഈ ഒരു ഫോഴ്സ് വരുന്നു. ആ ഫോഴ്സ് തന്നെ ഈ ഡിറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഇത് എന്ന് പറയുന്നത് എഫ് വൺ ത്രീ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ടൊരു ഫോഴ്സിന്റെയും റിസൾട്ടന്റ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എഫ് വൺ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എഫ് വൺ ഫോഴ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. ആ ടെക്നിക്കിന് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന പേരും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്യൂ വണ്ണില് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഫോഴ്സ് ആക്ട്സ് ഓൺ ക്യൂ വൺ ഡ്യൂ ടു ക്യൂ ടു ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല വരിക, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ വൺ ടു സ്ക്വയർ ഇൻറ്റു ആർ വൺ ടു ക്യാപ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ വൺ ഫോം ചെയ്യും. സിമിലർലി ഫോഴ്സ് ആക്ട്സ് ഓൺ ക്യൂ വൺ ഡ്യൂ ടു ക്യൂ ത്രീ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡഡ് ബൈ ആർ വൺ ത്രീ സ്ക്വയർ ഇൻറ്റു ആർ വൺ ത്രീ ക്യാപ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഫോഴ്സ് എഫ് വൺ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് ചെയ്യുക, എന്താണ് വരിക, ഫോഴ്സ് എഫ് വൺ ടു പ്ലസ് എഫ് വൺ ത്രീ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് നമ്മൾ എഴുതുന്നു. ഇക്വേഷൻ നമ്പർ ത്രീയിലേക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കാം, ഫോഴ്സ് എഫ് വൺ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ടു ഡിവൈഡഡ് ബൈ ആർ വൺ ടു സ്ക്വയർ ഇൻറ്റു ആർ വൺ ടു ക്യാപ് പ്ലസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ത്രീ ഡിവൈഡഡ് ബൈ ആർ വൺ ത്രീ സ്ക്വയർ ഇൻറ്റു ആർ വൺ ത്രീ ക്യാപ് എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്യും. ഇനി ഇവിടെ ഇപ്പോൾ ക്യൂ വണ്ണും ക്യൂ ടുവും ക്യൂ ത്രീക്കും പകരം എൻ നമ്പർ ചാർജുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് വൺ ഈക്വൽ ടു എഫ് വൺ ടു
plus f 13 plus etc. എത്രയാണ് വരിക? f 1n എന്ന് പറയുന്ന ലെവലിലേക്ക് ഇക്വേഷൻ മാറും. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല പ്രകാരം എന്താണ് വരിക? എഫ് വൺ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12² R12 ക്യാപ് പ്ലസ് 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R13² ഇൻറ്റു R13 ക്യാപ് പ്ലസ് എക്സിട്ര പ്ലസ് 1/4πε0 Q1 Qn ഡിവൈഡഡ് ബൈ R1n² ഇൻറ്റു R1n ക്യാപ് എന്ന പേരിൽ എഴുതാം. സമ്മേഷൻ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ F1 ഈക്വൽ ടു 1/4πε0 Q1 കോമൺ ടേം ആണ്. Q1 ഡിവൈഡഡ് ബൈ 4πε0 σi=2n വരും. Qi ഡിവൈഡഡ് ബൈ R1i² ഇൻറ്റു R1i ക്യാപ്പ് എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്യും. ഇതാണ് ഒരു മൾട്ടിപ്പിൾ ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തുവാനുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെക്ടർ സം ഈസ് ഒബ്ടെയിൻഡ് എന്ന് പറഞ്ഞാണ് ആസ് യൂഷ്വൽ ബൈ ദി പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ വെച്ചുകൊണ്ടാണ് നമ്മളിതിന്റെ ഈ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം F12 = 1/4πε0 Q1 Q2 R12² R12 ക്യാപ്പ്. സിമിലർലി F13 1/4πε0 Q1 Q3 ഡിവൈഡ് ബൈ R13² R13 ക്യാപ്പ് വരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി ആഡ് ചെയ്യാണ്, വെക്ടർ സം ചെയ്യാണ്. അപ്പോൾ F1 = F12² പ്ലസ് F13 വരുന്നു. ദെൻ സം ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഇതിപ്പോൾ രണ്ട് ചാർജ് ആണെങ്കിൽ ഇത് വരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ n നമ്പർ ചാർജ് വരികയാണെന്നുണ്ടെങ്കിൽ F1 = F12, F13, F1 വരെ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോമൺ ടേം ഇവിടെ Q1 ഡിനോമിനേറ്ററിൽ കോമൺ ടേമാണ്. 4πε0 ഡിനോമിനേറ്ററിലും കോമൺ ടേമാണ്. പുറത്തേക്ക് ഇടുക. ഇപ്പൊ Q1 ÷ 4πε0 σi=2n Qi R1i² R1i. ഇനി ഐയുടെ സ്ഥാനത്ത് 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? Q1 Q2 R12. ഇനി ഐയുടെ സ്ഥാനത്ത് 3 കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എക്സ്പ്രഷൻ, ഐയുടെ സ്ഥാനത്ത് 3 കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ, ഐയുടെ സ്ഥാനത്ത് n കൊടുക്കുകയാണെങ്കിൽ എണ്ണാമത്തെ നമ്പർ വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്. അതുപോലെ വെക്ടർ സം ഈസ് ഒബ്ടെയിൻഡ് ആസ് യൂഷ്വൽ ബൈ ദി പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ഹെഡിങ് ഓർത്തിരിക്കുക, ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. കേരള ഫിസിക്സ് അക്കാഡമിയിലെ ഇതുമായി ബന്ധപ്പെട്ട അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.